Hello everyone. In the we discuss the topic construction of questionnaire. What is the questionnaire? Questionnaire is the question. ഒരു കൂട്ടം ക്വസ്റ്റ്യനെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുക അപ്പോൾ ഇത് ഡാറ്റ കളക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു എലമെന്റ് മാത്രം അപ്പോൾ നമുക്ക് ഡാറ്റ കളക്ഷൻ വാണ്ടിയിട്ട് നമുക്ക് ഇന്റർവ്യൂ യൂസ് ചെയ്യാൻ പറ്റും ഒബ്സർവേഷൻ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു ഡാറ്റ കളക്ഷൻ പ്രോസസ്സിനുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് കൂടിയാണ് ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എ ക്വസ്റ്റ്യനെയർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ബൈ റിസർച്ചർ ഫോർ സെക്യൂറിംഗ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ബൈ യൂസിംഗ് എ ഫോം വിച്ച് ദ റെസ്പോണ്ടന്റ് ഫിൽ ഹിംസെൽഫ് ഇവിടെ റെസ്പോണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയതിന് ശേഷം അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ക്വസ്റ്റ്യനെയറിൽ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും തയ്യാറാക്കിയതിന് ശേഷം റെസ്പോണ്ടന് അത് കൊടുക്കുന്നു അവര് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് നോക്കിയിട്ട് അതിനെ ആൻസർ ചെയ്തിട്ട് അവര് തിരിച്ചെന്ത് ചെയ്യുന്നു റിസർച്ചർക്ക് കൈമാറ്റം ചെയ്യലാണ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ ഇവിടെ റെസ്പോണ്ടന്റിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നത് അല്ലാതെ റിസർച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് റെസ്പോണ്ടിന് ഉത്തരം പറയുമ്പോൾ അതിന് ടിക്ക് ചെയ്യലല്ല സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് നേരെ റെസ്പോണ്ടിന് അത് സെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നു അവരെന്ത് ചെയ്യുന്നു റെസ്പോണ്ടിന് എന്ത് ചെയ്യുന്നു ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്നു അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എഴുതുകയോ അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റാങ്ക് ചെയ്യുകയോ ചെയ്യാണ് ചെയ്യലാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടത് ഓക്കെ അതുപോലെ ക്വസ്റ്റ്യനെയർ നമുക്കറിയാം അതൊരു പ്രത്യേക ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാകുക ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ടായിരിക്കും അതുപോലെ ക്വസ്റ്റ്യനെയറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകളുടെ അടുത്ത് നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്നത് അതായത് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് എന്ത് ചെയ്യണം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഈ ഒരു ക്വസ്റ്റ്യനെയർ മെത്തേഡ് ഉപയോഗിക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ അതുപോലെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെയറുമായി കളക്ട് ചെയ്യുന്ന ഡാറ്റ നമുക്ക് റിലയബിൾ ആയിരിക്കും അതുപോലെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡാറ്റ ആയിരിക്കും അപ്പൊ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യാൻ ഏറ്റവും നല്ലത് ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചിട്ട് ഡാറ്റ കളക്ഷൻ മെത്തേഡ് വഴി ഡാറ്റ കളക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ ക്വസ്റ്റ്യനെയർ എന്താണ് ഇൻഎക്സ്പെൻസീവ് ആണ് ഡാറ്റ കളക്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ചെലവ് കുറവാണ് നമുക്കത് ടൈപ്പ് ചെയ്യാനും അതുപോലെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻസ് മാത്രമാണ് സ്വാഭാവികമായിട്ടുള്ളൂ മറ്റു ഇന്റർവ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ ചെയ്യാനുള്ള വ്യക്തികളെ കാണണം അതുപോലെ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര അങ്ങനെ മറ്റു ചെലവുകൾ കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും അതേസമയം ക്വസ്റ്റ്യനെയർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെലവ് കുറവാണ് കാരണം ഒരുപാട് ലാർജ് നമ്പർ ഓഫ് റെസ്പോണ്ട് എന്ത് ചെയ്യാണ് നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്തിട്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നല്ല ഡിസൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഓവറോൾ പെർഫോമൻസിനെ പറ്റിയും അതുപോലെ പ്രത്യേകിച്ചുള്ള കോമൺസിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റും ഓക്കെ പ്രിപ്പറേഷൻ ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് റിസർച്ച് ഡിസൈൻ റിസർച്ച് ഡിസൈനിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഒരു നല്ല ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക എന്നുള്ളത് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ളതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ റെസ്പോണ്ടിന് കൊടുക്കുന്നു റെസ്പോണ്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് തിരിച്ചാണ് തരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസ്പോണ്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നത് ആ ഒരു കാര്യം പ്രത്യേകം എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഇനി അടുത്ത് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ക്വസ്റ്റ്യനെയർ ക്വസ്റ്റ്യനെയറിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം ഒന്ന് ഇറ്റ് ക്യാൻ ട്രാൻസ്ലേറ്റ് ദ ഇൻഫർമേഷൻ നീഡഡ് ഇൻ ടു എ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ദാറ്റ് ദ റെസ്പോണ്ടൻ ക്യാൻ ആൻഡ് വിൽ ആൻസർ റിസർച്ചറെ സ്റ്റഡിക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ എന്ത് ചെയ്യാണ് പ്രത്യേക ക്വസ്റ്റ്യൻ രൂപത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ട് നമുക്ക് റെസ്പോണ്ട് കൊടുക്കുന്നു അവരിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക അപ്പൊ റെസ്പോണ്ട് അടുത്ത് നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് രണ്ടാമതാണ് ഇറ്റ് മസ്റ്റ് അപ്ലിഫ്റ്റ് മോട്ടിവേറ്റ് ആൻഡ് എൻകറേജ് ദ റെസ്പോണ്ടന്റ് ടു ബിക്കം ഇൻവോൾവ്ഡ് ഇൻ
the interview to cooperate and to complete the interview. അതുപോലെ റെസ്പോണ്ട് എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അപ്ലിഫ്റ്റ് ചെയ്യുക, അതുപോലെ എൻകറേജ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂവിലും അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനറൊക്കെ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ സഹകരണം പ്രതീക്ഷിപ്പിക്കുക. അതുപോലെ എന്ത് ചെയ്യാണ് ഫുള്ള് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക പ്രേരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അപ്പൊ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാണ് ഇപ്പൊ ക്വസ്റ്റ്യനർ തയ്യാറാക്കി റെസ്പോണ്ട് കൊടുത്തു, അപ്പൊ അത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാണ് അത് ഫില്ല് ചെയ്യാൻ, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം അല്ലെ, ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് കാര്യമല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. അതുപോലെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത് അവരെ സഹകരണം തീർച്ചയായിട്ടും അവരെ സഹകരണം ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ എന്ത് ചെയ്യണം അവരെന്ത് ചെയ്യുക ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുക. ഇതിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം മൊത്തത്തിൽ അവരെന്ത് ചെയ്യുക കോപ്പറേറ്റ് ചെയ്യുക, അവരെന്ത് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അവസാനത്തെ ഒബ്ജക്റ്റീവ് ആണ് എ ക്വസ്റ്റ്യനിയർ ഷുഡ് മിനിമൈസ് റെസ്പോൺസ് എറർ. അതുപോലെ ക്വസ്റ്റ്യനിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റെസ്പോൺസ് എറർ എന്ത് ചെയ്യുക കുറക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യനിയറുമായി ചിലപ്പോൾ എറർ വരാൻ സാധ്യത കൂടുതലുണ്ട്, കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എറർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലപ്പോൾ ഫില്ല് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും ഒരുപാട് ചിലപ്പോൾ അവർ ജസ്റ്റ് എന്ത് ചെയ്യും ഗസ് ചെയ്യലൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള എറർ എന്ത് ചെയ്യുക മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ഏരിയയാണ് ക്വസ്റ്റ്യനെയർ ഡിസൈൻ പ്രോസസ്. എട്ട് പ്രോസസ്സാണ് ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യാനുള്ളത്. ഒന്നാമതാണ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സർവേ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സർവേന്റെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുക ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതായത് എന്തിനാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റഡി വേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഇത് കഴിഞ്ഞ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഡിസൈഡിങ് ഓൺ ദ ഇൻഫർമേഷൻ റിക്വയർഡ്. ഈ ഒരു സർവേയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്യുക. സെക്കൻഡറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ ആണോ വേണ്ടത് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള ഡാറ്റകൾ തന്നെയാണോ വേണ്ടതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടമാണ് ഡിറ്റർമൈനിങ് ദ സാമ്പിളിംഗ് ഗ്രൂപ്പ്. നമ്മൾ എന്ത് ചെയ്യണം ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്യണം, ആ ബൗണ്ടറിയിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പിൾ സെലക്ട് ചെയ്യണം. അതാണ് മൂന്നാമത്തെ ഘട്ടം. അപ്പൊ ഏതെങ്കിലും ഒരു സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു പോപ്പുലേഷൻ സാമ്പിൾ എന്ത് ചെയ്യുക നിശ്ചയിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. ഇത് കഴിഞ്ഞാൽ നാലാമത്തതാണ് ചൂസ് ദ മെത്തേഡ്സ് ഓഫ് റീച്ചിങ് ടാർജറ്റ് റെസ്പോണ്ടന്റ്. അതുപോലെ നമ്മൾ സാമ്പിളിംഗ് നിശ്ചയിച്ചു കഴിഞ്ഞു, അവരെ അടുത്തേക്ക് പോകാനുള്ള മെത്തേഡ് എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനർ ഉണ്ട്, ആ ക്വസ്റ്റ്യനർ അവരിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത്. അതാണ് നാലാമത്തെ ഘട്ടം. അപ്പൊ നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂ യൂസ് ചെയ്യാം, അതുപോലെ ഗ്രൂപ്പ് ഓർ ഫോക്കസ് ഇന്റർവ്യൂ ഉപയോഗിക്കാം, ക്വസ്റ്റ്യനർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെയിൽ ചെയ്യാൻ പറ്റും, അതായത് പോസ്റ്റ് വൈസ് സെൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ടെലിഫോൺ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റും. ഇല്ല നമ്മൾ നേരെ എന്ത് ചെയ്യുക മൊബൈൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ റെസ്പോണ്ടിന് ഫോം വിളിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതാണ് ഇതിലുള്ള ഓപ്ഷൻസ്, നിങ്ങൾ ഏതാ അതിൽ സെലക്ട് ചെയ്യുന്നു, അങ്ങനെ ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു മെത്തേഡ് ഏത് മെത്തേഡ് വേണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഡിസൈഡ് ചെയ്യുക, അതാണ് നാലാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റേജ് ആണ് റൈറ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യുക എഴുതുക, അതായത് നമ്മൾ നമ്മളെ ഒബ്ജക്റ്റീവ് നോക്കണം, അതായത് നമ്മളെ സ്റ്റഡിന്റെ സർവേന്റെ ഒബ്ജക്റ്റീവ് നോക്കുക. ആ ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുക തയ്യാറാക്കുക. ആ ക്വസ്റ്റ്യൻസ് നേരെ എന്ത് ചെയ്യുക തയ്യാറാക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനെയറിന് കണ്ടന്റ് മൂന്ന് ഭാഗമാണ് വരുന്നത്. ഒന്നാമത്തെ ഭാഗം പറഞ്ഞാല് ഇൻട്രൊഡക്ടറി പാർട്ട്. അവിടെ എന്താണ് നമ്മൾ ഈ സർവേ നടത്തുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. എന്താണ് സർവേന്റെ പേര് കൊടുക്കണം, അതുപോലെ സർവേ നടത്തുന്ന ആളുടെ പേര് കൊടുക്കണം, അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനറിന്റെ സീരിയൽ നമ്പർ കാണിക്കണം, അതുപോലെ ഈ ഒരു സർവേയറെ പ്ലേസ് അഡ്രസ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം വിശദമായ രീതിയിൽ ആ ഇൻട്രൊഡക്ടറി പാർട്ടിൽ കാണിക്കണം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്നാണ്. അപ്പൊ അവിടെ കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻ, അതായത് ഇത് റെസ്പോണ്ടന്റിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് ആണ്, അവരെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, അവരെ റിലീജിയൻ, പൊളിറ്റിക്കൽ പ്രിഫറൻസ് ഓഫ് ആൻഡ് സൈസ് ഓഫ് ഫാമിലി, അതുപോലെ കോമ്പോസിഷൻ ഓഫ് ദ ഫാമിലി, ഒക്കുപേഷൻ, എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ്, ഫാമിലി ഇൻകം, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് തുടങ്ങിയുള്ള ഇൻഫർമേഷൻസ് ആണ് രണ്ടാമത്തെ പാർട്ടിൽ കളക്ട് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. അടുത്തതാണ് മൂന്നാമത്തെ ഘട്ടം, മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയറിന്റെ മെയിൻ പാർട്ട് ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
ക്വസ്റ്റ്യന്റെ ഒബ്ജക്റ്റീവ് നമ്മള് സ്റ്റഡീന്റെ ഒബ്ജക്റ്റീവ് നോക്കുക. ഒബ്ജക്റ്റീവിന് അനുസരിച്ച് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അവിടെ തയ്യാറാക്കുക. അതാണ് മെയിൻ പാർട്ട്. ഇവിടെ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരിക. അപ്പൊ ക്വസ്റ്റ്യനറിന് മൂന്ന് ഭാഗമാണുള്ളത്, അല്ലെങ്കിൽ കണ്ടന്റ് ഓഫ് ക്വസ്റ്റ്യനർ മൂന്നെണ്ണം ഉള്ളത്. ഒന്ന് ഇൻട്രൊഡക്ടറി പാർട്ട്, രണ്ടാമത്തത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ, മൂന്നാമത്തത് മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനർ. ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, അതൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് അഡ്മിനിസ്റ്ററിംഗ് ദ ക്വസ്റ്റ്യനർ. നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനർ എന്ത് ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യമാണ് അടുത്ത സ്റ്റേജ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ക്വസ്റ്റ്യനർ തയ്യാറാകുന്ന സമയത്ത് അത് പ്രിന്റഡ് രൂപത്തിലൊക്കെ ആയിരിക്കുമല്ലോ അല്ലെ, ഒരുപാട് ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും, അതായത് ഡാറ്റ എന്താണ്, അപ്പൊ നമ്മൾ പറഞ്ഞ മൂന്ന് ഭാഗമുണ്ട്, ഈ മൂന്ന് ഭാഗത്തിന് എന്ത് ചെയ്യാം, പല ഗ്രൂപ്പായിട്ടൊക്കെ തിരിക്കാൻ പറ്റും നമുക്ക് അല്ലെ. ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഒരു ഭാഗം കൊടുക്കാൻ പറ്റും, അതുപോലെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ പറഞ്ഞിട്ട് ഒരു ഭാഗം ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ മെയിൻ ഏരിയ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രൂപ്പ് ആക്കാൻ പറ്റും, സബ് ഗ്രൂപ്പ് ഒക്കെ ആക്കാൻ പറ്റും നമ്മൾ ക്വസ്റ്റ്യനറിനെ. അങ്ങനെ തരംതിരിക്കുക. അതുപോലെ ചില ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യനർ അയക്കുന്ന സമയത്ത് വെറും ക്വസ്റ്റ്യനർ അയച്ചാൽ മാത്രം മതിയാകൂല, എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ അവർക്ക് അവരുടെ സമ്മതം കിട്ടാൻ വേണ്ടി ലെറ്റർ ഒക്കെ അയക്കേണ്ടി വരും. അത്തരത്തിലുള്ള ലെറ്റർ കാര്യങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അതുപോലെ നമ്മള് ഈ ഒരു ക്വസ്റ്റ്യനർ മെയില് ചെയ്യാന്നുണ്ടെങ്കിൽ, മെയില് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് അത് കാണിച്ചുകൊണ്ട് ലെറ്റർ എന്ത് ചെയ്യണം, അവർക്ക് ആദ്യം മെയിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെ. അതായത് ഈ ക്വസ്റ്റ്യനർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യനർ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ലെറ്റർ എന്ത് ചെയ്യണം, അതൊക്കെ തയ്യാറാക്കി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ഏഴാമത്താണ് പൈലറ്റിംഗ് ദ ക്വസ്റ്റ്യനർ. നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനർ എന്ത് ചെയ്യുക, നമ്മൾ മൊത്തം നമ്മളെടുത്ത സാമ്പിൾസ് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് ലാർജ് സർവേ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു നാലോ അഞ്ചോ ആൾക്കാരെ എടുക്കുക. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഈ തയ്യാറാക്കിയുള്ള ക്വസ്റ്റ്യനർ എന്ത് ചെയ്യണം, അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, നാലോ അഞ്ചോ ആൾക്കാർക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവര് ശരിക്കും എന്ത് ചെയ്യും, അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോ അവരോട് ചോദിക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഈ നാലോ അഞ്ചോ എടുത്തിട്ടുള്ള ആളുകളോട് ചോദിക്കുക. അപ്പൊ അവർ പറയും ഇന്ന വേർഡ്സ് ചിലപ്പോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ക്വസ്റ്റ്യൻ ലോജിക്കില്ല, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ പാടില്ല. ആര് അവരെ അഭിപ്രായം നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, തിരുത്തലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു നമ്മൾ എന്തെങ്കിലും നമ്മളെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പൈലറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു ട്രയൽ കണ്ടക്ട് ചെയ്യുകയാണ്, ഇത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ട്രയൽ കണ്ടക്ട് ചെയ്യുന്നതാണ് പൈലറ്റ് ക്വസ്റ്റ്യനിയർ. അവസാനത്തെ സ്റ്റേജ് ആണ് ഡ്രാഫ്റ്റിംഗ് ദ ഫൈനൽ ക്വസ്റ്റ്യനിയർ. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, വീണ്ടും റീഡ്രാഫ്റ്റ് ചെയ്യുന്നതാണ് അവസാനത്തെ സ്റ്റേജ്. അപ്പൊ ഫൈനൽ ക്വസ്റ്റ്യനിയർ ആകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എട്ട് സ്റ്റേജ് ആണ് ക്വസ്റ്റ്യനിയർ തയ്യാറാക്കാനുള്ളത്. ഒന്ന് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സർവേ, രണ്ട് ഡിസൈഡിംഗ് ഓൺ ദ ഇൻഫർമേഷൻ റിക്വയേർഡ്, മൂന്ന് ഡിറ്റർമൈനിങ് ദ സാമ്പിളിംഗ് ഗ്രൂപ്പ്, നാലാമത് ചൂസ് ദ മെത്തേഡ്സ് ഓഫ് റീച്ചിങ് ടാർജറ്റ് റെസ്പോണ്ടൻസ്, അഞ്ച് റൈറ്റിംഗ് ദ ക്വസ്റ്റ്യനിയർ, ആറ് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ക്വസ്റ്റ്യനിയർ, ഏഴ് പൈലറ്റിംഗ് ദ ക്വസ്റ്റ്യനിയർ, എട്ടാമത് ഡ്രാഫ്റ്റിംഗ് ദ ഫൈനൽ ക്വസ്റ്റ്യനിയർ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.